ഞാൻ ഞാൻ നീനു വെൽക്കം ടു ഡയറി ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ വീഡിയോസിലുള്ള ഒക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത്രയും ഹെൽത്തി ആയിട്ടും അതുപോലെ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ ഇത്രയും വലുപ്പം വെക്കാനും നമ്മൾ എന്ത് ഫെർട്ടിലൈസർ ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളതെന്നാണ് ചോദിക്കാറ് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്ന് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ഈ വീഡിയോൻ്റെ മുകളിലായിട്ട് ഒരു ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ്ങിനും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്കും ഏത് ഫെർട്ടിലൈസറൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഇന്നത്തെ വിഷയം അതല്ല നമ്മൾ ഏത് ജൈവ വളം ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കൊടുക്കുന്നത് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ജൈവ വളം തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അത് ഏത് ജൈവവളമാണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യാറെന്നും അത് എത്ര ദിവസം ഇടവിട്ടാണ് നമ്മൾ പ്ലാന്റ്സിന് അടിച്ചു കൊടുക്കാറ് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പം വേറൊരു കാര്യം പറയാനുള്ളത് ഈ കാണിക്കുന്ന പ്ലാൻസ് എല്ലാം നമുക്ക് സെയിലുള്ളതാണ് അതായത് നമ്മൾ ഓൺലൈനിലായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം പ്ലാൻസ് ആവശ്യമുള്ളവർ ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറാണ് ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പം ഇത് ദുബായിലെ നമ്പറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വാട്സപ്പ് കോൾ ഇവിടെ ബാൻഡാണ് അപ്പം ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് നി പ്ലാൻസിൻ്റെ റേറ്റും അതുപോലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഈ ജൈവ വളം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് മൂന്ന് മെയിൻ ആയിട്ട് വേണ്ടത് അതായത് പച്ച ചാണകം ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ള പച്ച ചാണകം എടുക്കാൻ ശ്രമിക്കുക പിന്നെ വേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് അപ്പോൾ ഇത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഒരേ അളവിലാണ് നമ്മൾ ഈ വളത്തിന് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് രണ്ട് കിലോ പച്ച ചാണകം രണ്ട് കിലോ വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോ കടലപ്പിണ്ണാക്ക് അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ രണ്ട് കിലോ പച്ച ചാണകം ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം രണ്ട് കിലോ കപ്പലണ്ടി പിണ്ണാക്ക് രണ്ട് കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടി നമ്മൾ നല്ലപോലെ ഒരു കമ്പ് വെച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഓരോന്നിൻ്റെയും ഗുണങ്ങൾ നമുക്കറിയണ്ടേ അപ്പോൾ എൻ പി കെ മൂലകങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജൈവ വളമാണ് പച്ച ചാണകം എന്ന് പറയുന്നത് എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതുകൂടാതെ തന്നെ ഈ പച്ച ചാണകത്തിൽ കാൽഷ്യവും മെഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്തേക്കുന്നതാണ് കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഇതിനകത്തും നൈട്രജൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് അപ്പം നൈട്രജൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നൈട്രജനാണ് നമ്മുടെ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ചപ്പ് തരുന്നതും അതുപോലെ തന്നെ ചെടികളുടെ വേരുകൾ നല്ല ആരോഗ്യത്തോടുകൂടി വളരാനും സഹായിക്കുന്നത് അതുപോലെ തന്നെ നൈട്രജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ ഇലകൾക്കൊക്കെ മഞ്ഞളിപ്പ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വളരുന്ന നമുക്ക് കാണാം ഇപ്പം നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് ദിവസം ഇത് അടച്ച് സൂക്ഷിക്കുകയാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പം ഈ മൂന്ന് ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ വീണ്ടും ഈ കണ്ടെയ്നർ അടച്ച് ഭദ്രമായി സൂക്ഷിക്കുക നമ്മൾ കണ്ടെയ്നർ വെക്കുമ്പം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്നിടത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിലുണ്ടാവുന്ന മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നശിച്ചു പോകും കേട്ടോ ഇപ്പം ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ലപോലെ ഫെർമൻ്റ് ആയി നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കത് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്പ്രേ ചെയ്യുന്ന പ്ലാന്റ്സിന് വേണ്ടി മാത്രം നമ്മളിത് അരിച്ചെടുക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള തെളുനീരെടുത്തിട്ട് അഞ്ചരട്ടി വെള്ളം വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം സ്പ്രേ ബോട്ടിലിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ അഞ്ചിരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ഒരു കാരണവെച്ചാലും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ ഈ വളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് ഓർക്കിഡുകൾക്കൊക്കെ ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്ത വളം ഒരു ബേസിനകത്തെടുത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് പോട്ടിങ് മിക്സോടുകൂടി നമ്മൾ പോട്ടോടു കൂടി ഡിപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കാം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പോട്ടിങ് മിക്സും അതുപോലെ വേരും എല്ലാം നല്ലപോലെ നനഞ്ഞ് ഈ വളത്തിൽ നനഞ്ഞ് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അത് വലിച്ചെടുക്കുന്നതായിരിക്കും ഇത് നമ്മൾ ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടൈം തന്നെ നമ്മൾ ചൂസ് ചെയ്യുക ഫെർട്ടില ഫെർട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏത് പ്ലാന്റ്സിനാണേലും നമ്മൾ മോർണിംഗ് ടൈം തന്നെ ചൂസ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പോ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുമ്പോഴോ നമ്മൾ കൂമ്പിലോട്ട് വീണ് കഴിഞ്ഞാൽ ഓർക്കിഡുകളുടെ കൂമ്പുകളിലോട്ട് വീണ് കഴിഞ്ഞാൽ അതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പം ഒരിക്കലും അങ്ങനെ കൂമ്പിലോട്ട് അത് നനവ് വരുത്തില്ല കൂടുതൽ ഓർക്കിഡ്സ് ഉള്ളവർക്ക് നമുക്കിതുപോലെ സ്പ്രേ ബോട്ടിലെടുത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ് സ്പ്രേ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ പോട്ടിങ് മീഡിയവും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സിലും മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക മോർണിംഗ് ടൈമാണ് ഫെർട്ടിലൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം കെട്ടോ വേനൽക്കാലത്ത് നമ്മൾ ഈ ജൈവവളം മാസത്തിൽ രണ്ട് തവണ വീതമാണ് ഓരോ പ്ലാന്റ്സിനും നമ്മൾ ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സിനും നമ്മൾ എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം നമ്മൾ വളം ചേർക്കുന്നതിന് മുമ്പ് ആദ്യം ഏത് വളമാണെങ്കിലും മേൽമണ് ഒന്ന് പതുക്കെ ഇളക്കി അതിനകത്ത് കളയുണ്ടെങ്കിൽ അത് പറിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെള്ളം വളം ഒഴിക്കുന്നത് അപ്പം നേരത്തെ ഒന്നും കൂട്ടി വെച്ചിരുന്ന വളമാണിത് ഇതുണ്ടോ അത് ഇതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് എം എൽ കാണും അത് സൈഡിൽ കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്തു ഇലയിലൊന്നും വീഴേണ്ട കാര്യമില്ല ഇലയിൽ വീണാലും കുഴപ്പമില്ല വെച്ചാൽ നേർപ്പിച്ച് നല്ലപോലെ നേർപ്പിച്ചതുകൊണ്ട് കുഴപ്പമില്ല കട്ടി കൂടുതലാണ് ഇല വീണു കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകും കേട്ടോ ചൂടൊന്ന് ഇലക്കിയിട്ടതിന് ശേഷം നമുക്ക് പണം ഇതുപോലെ തന്നെ മാറ്റി ശേഷം ഒഴിച്ചു കുഴപ്പവും അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ ഞങ്ങളുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ സീക്രട്ടാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു തന്നത് അപ്പം ഈ ഒരു വളം മതി എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ലീവ്സൊക്കെ നല്ല ഷൈനിങ് ആയിട്ടും നല്ല ബ്രോഡായിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ട് അതുപോലെ പൂക്കളും ധാരാളമായിട്ടുണ്ടാകും അപ്പം ഇത് ഈ വളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്